കണ്ട ചർച്ചകളിൽ കണ്ട ചർച്ചകളിൽ പ്രധാനമായിട്ടൊന്ന് പലർക്കും ഇതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു സംവരണം അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ ശരത്തിൻ്റെയും ഒക്കെ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയിട്ട് ഇപ്പോൾ ജിതിനും ജീവിയും സംസാരിച്ചു. അതായത് 4 PG ഡിപ്ലോമ കോഴ്സുകളാണ് ആ സ്ഥാപനത്തിലുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് യൂണിവേഴ്സിറ്റികളിലൊക്കെ അപ്പോൾ 4 കോഴ്സും 4 തന്നെ കണ്ടുകൊണ്ട് 4 വിഭാഗങ്ങളിലേക്കുമുള്ള പ്രവേശനം പ്രത്യേകമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 4 PG ഡിപ്ലോമ കോഴ്സുകളെയും ഒറ്റ നിരയിൽ കണ്ടുകൊണ്ട് ആണ് അതിനകത്ത് സംവരണം അടിസ്ഥാനപ്പെടുത്തുന്നത്. അതായത് 4 കോഴ്സുകളെയും ഒറ്റ കോഴ്സായി കണ്ടുകൊണ്ട് അതിനകത്ത് എത്ര ദളിത് വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ എത്ര റിസർവേഷൻ കൊടുക്കണം എന്ന നിലയിലാണ് അവിടെ ആലോചിക്കുന്നത്. അപ്പോൾ അത് തന്നെ തന്നെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല യൂണിവേഴ്സിറ്റി ചട്ടം എന്നിരിക്കെ ഇങ്ങനെ ചട്ടം ലംഘിക്കാൻ ആരാണ് ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അധികാരം നൽകിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ഇതിനുള്ള ഇതിനകത്തുള്ള കട്ട് ഓഫ് മാർക്ക്, ഇപ്പോൾ ശരത്ത് എന്ന വിദ്യാർത്ഥിയുടെ ഉദാഹരണം പറഞ്ഞു, കട്ട് ഓഫ് മാർക്ക് റിസർവേഷനുള്ള കട്ട് ഓഫ് മാർക്ക് 45 ഉയർത്തിയിരിക്കുന്നു. ശരത്തിന് കിട്ടുന്നത് 44 മാർക്ക്, അവന് അഡ്മിഷനില്ല. ഈ ശരത്ത് കോടതിയിൽ പോകുന്നു, കോടതിയിൽ നിന്ന് സ്ഥാപനത്തോട് പറയുന്നു ശരത്തിനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ ഇതിനിടയിൽ ശരത്ത് സത്യേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരീക്ഷ എഴുതിയിട്ട് മെറിറ്റ് ലിസ്റ്റിൽ അദ്ദേഹത്തിന് അവിടെ പ്രവേശനം ലഭിക്കുന്നു. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കെ ആർ നാരായണൻ പോലെയുള്ള ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒക്കെ പരീക്ഷാ നടത്തിപ്പ് ചുമതല LBS എന്ന സ്ഥാപനത്തിനാണ്. അപ്പം LBS ഡെപ്യൂട്ടി ഡയറക്ടർ വളരെ കൃത്യമായി കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർക്ക് എഴുതിയ കത്തുണ്ട്, അത് ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ ലഭ്യമാണ്. ആ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് യാതൊരു കാരണവശാലും കട്ട് ഓഫ് മാർക്ക് ഉയർത്തിയ നടപടി സ്വീകാര്യമല്ല, ഇത് പിന്നീട് ചോദ്യം ചെയ്യപ്പെടും, പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരാൻ ബാധ്യസ്ഥരാണ്, അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആണ് LBS ഡെപ്യൂട്ടി ഡയറക്ടർ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർക്ക് കത്തയച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള നിയമലംഘനമാണ്, നിയമലംഘനത്തിനപ്പുറത്തേക്ക് ഭരണഘടനാ ലംഘനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ കുറേ നാളായി നടക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ 2019 അടൂർ സാറും ശങ്കർ മോഹൻ സാറും ചുമതല ഏറ്റപ്പോൾ ആദ്യം ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന നിയമാവലി പുതുക്കുകയായിരുന്നു. നിയമാവലി പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിലവിലുള്ള പല വ്യവസ്ഥകളെയും ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരികയും ആ ചട്ടങ്ങൾ റാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവേണിംഗ് കൗൺസിൽ അടക്കമുള്ള കമ്മിറ്റികളിൽ വെക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ അറിവ് ഇതുവരെയും അത് റാറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. പക്ഷേ അങ്ങനെ അത് അപ്രൂവ്ഡ് ആയിട്ടില്ലെങ്കിലും അത് അപ്രൂവ്ഡ് ആയി എന്ന നിലയിൽ ആണ് ഇപ്പോൾ അവിടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ശങ്കർ മോഹൻ അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിച്ചിരിക്കുന്നതും. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കൗൺസിലിനായിരുന്നു അവിടെ പല അധികാരങ്ങളും ഉണ്ടായിരുന്നത്. എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ അധികാരങ്ങൾ പലതും ഇപ്പോൾ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അതിൻ്റെ കാരണമായി പറയുന്നത് ഇതൊരു ഓട്ടോണോമസ് സ്ഥാപനമാണ്, ഓട്ടോണോമസ് സ്ഥാപനത്തിന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡയറക്ടറിൽ അധികാരങ്ങൾ വേണം, സ്വാഭാവികമാണ്. പക്ഷേ ഇത് ആര് പാസ്സാക്കി, ഇത് ആര് അപ്രൂവ് ചെയ്തു, ഈ ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ എന്താ പറയുക നിയമാവലികൾ എപ്പോഴാണ് റാറ്റിഫൈ ചെയ്യപ്പെട്ട് നിലവിൽ വന്നത്, അങ്ങനെ നിയമാവലി റാറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കപ്പെടണം. കാരണം അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് കൗൺസിലും അക്കാദമിക് കൗൺസിലും നേരത്തെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, ഇനിമേൽ ആ വിദ്യാർത്ഥി പ്രാതിനിധ്യം അവിടെ ആവശ്യമില്ല എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയാം, നമ്മുടെ എല്ലാ സർവകലാശാലകളിലും അല്ലെങ്കിൽ ഇതുവരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോമുകൾ എപ്പോഴും ഉണ്ട്. ആ പ്ലാറ്റ്ഫോമുകളിലാണ് അവർ ആദ്യം അവർ പോയി പരാതി പറയുക, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുക. ഇപ്പോൾ ശങ്കർ മോഹൻ അടക്കമുള്ള ആളുകൾ പല ടെലിവിഷൻ ചാനലുകളിലും ഇരുന്ന് പറയുന്നത് കേട്ടു, വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞില്ല, അവർ നേരിട്ട് സമരത്തിന് പോവുകയായിരുന്നു എന്ന്. അവരെങ്ങനെ സമരത്തിന് പോകാതിരിക്കും, അവർക്ക് പറയാനുള്ള പ്ലാറ്റ്ഫോം ആദ്യം തന്നെ റദ്ദാക്കിയ നടപടിയാണ് ശ്രീ അടൂറും ശ്രീ ശങ്കർ മോഹനും സ്വീകരിച്ചത്. അപ്പോൾ ശ്രീ അടൂർ സാറ് നമ്മളൊക്കെ ആദരിക്കുന്ന മഹാനായ ചലച്ചിത്രകാരനാണ്, ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ അംബാസഡറാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധം കൈമോശം വന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും സംസാരങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഭരണഘടനാ ലംഘനങ്ങൾ നടത്തിയ ആളുകൾക്ക്, ഒരാളല്ല ആളുകൾക്ക്, അവിടെ ഇരിക്കാൻ തൽസ്ഥാനത്ത്
കാലത്ത് തുടരാൻ യാതൊരു അർഹതയുമില്ല എന്ന് പറയാൻ ഞങ്ങൾ മുതിരുകയാണ്. എന്ന് മാത്രമല്ല, ഇതുപോലെ ഒരു സ്ഥാപനം, പ്രത്യേകിച്ചും കെ ആർ നാരായണന്റെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കഴിഞ്ഞ ഇത്രയും ദിവസമായി, ഇപ്പം 50 ദിവസമാകാൻ പോകുന്നു, സമരം നടന്നിട്ടും ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കമ്മീഷൻ വരുന്നു, ഒരു 3-അംഗ കമ്മീഷൻ വരുന്നു, അവര് വിശദമായ വസ്തുതകൾ കേൾക്കുന്നു, മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നു, അതിനുശേഷം മുഖ്യമന്ത്രി നിയമിച്ച ജയകുമാർ കമ്മീഷൻ ഒരു 2-അംഗ സമിതി വീണ്ടും വരുന്നു. ഇതെന്താണ്? ഇത് നാട്ടിൽ നടപ്പുള്ള കാര്യമാണോ? കമ്മീഷന് പുറമെ കമ്മീഷനുകൾ വന്നിട്ട് അവരെന്താണ് നടപടികൾ സ്വീകരിക്കാത്തത്? ഇതിപ്പോൾ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ട് കുറേ ഏതാനും ദിവസങ്ങളായി. അപ്പോൾ എന്താണ് ഇതിന് കാലതാമസം ഉണ്ടാകുന്നത്? ആരെയാണ് സർക്കാർ ഭയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ വീണ്ടും ആവർത്തിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ അവിടെ ഈ ചുമതല ഏറ്റിരിക്കുന്നവർ ആ തങ്ങളുടെ ചുമതലയിൽ നിന്ന് മാറി നിൽക്കാനും അവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിദ്യാർത്ഥികളോട് കൃത്യമായി ജനാധിപത്യ ബോധത്തോടെ സംവദിക്കാനും സിനിമയെ ഒരു പ്രത്യയശാസ്ത്ര ഉപകരണം എന്ന നിലയിൽ സിനിമയുടെ ഒരു സാംസ്കാരിക പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കണ്ണും കാതും തുറന്നിരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ആവശ്യം. അവർ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കാനല്ല അവിടെ വന്നിരിക്കുന്നത് എന്ന് ബോധ്യമുള്ള ആളുകളെയാണ് ആ ചുമതലപ്പെട്ട സ്ഥലങ്ങളിൽ ഇരുത്തേണ്ടത് എന്ന് ദയവ് ചെയ്ത് സർക്കാർ മനസ്സിലാക്കണം എന്നുകൂടി ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ജാതി വിവേചനം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികളും ദളിത് വിദ്യാർത്ഥികളും ജീവനക്കാരും സമരത്തിലാണ് നിലവിൽ. മാസങ്ങൾ പിന്നിടുന്നു. ആ സമരത്തോട് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ് കേരള സർക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധികൃതരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത്, അവിടുത്തെ ഡയറക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും നീതി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിന് ആ അഡ്രസ്സ് ചെയ്ത ജാതി വിവേചനത്തിന് ഇരയായ കുട്ടികളോട് അങ്ങേയറ്റം അനീതി കാണിക്കുന്ന നിലപാട് കേരള ഭരണകൂടത്തിൻ്റെയും അതിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനായിരിക്കുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ശങ്കർ മോഹൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായി. കുട്ടികൾ കളവ് പറയുകയാണെന്നും കുട്ടികളും ജീവനക്കാരും കളവ് പറയുകയാണെന്നും തുടങ്ങി വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായ രീതിയിലുള്ള നിലപാട് പലപ്പോഴായി പുറത്തു വന്നു. ആ കുട്ടികളെ അധിക്ഷേപിക്കുന്നു, ജീവനക്കാരെ അധിക്ഷേപിക്കുന്നു. അങ്ങനെ ആ വിഷയത്തിൽ ഇടപെടുന്ന WCC അംഗങ്ങളായിട്ടുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ജിയോ ബേബിയെ പേരെടുത്ത് പറയുന്നു, അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. അതിനിടയിലാണ് ഏറ്റവും ഒടുവിലായിട്ട് ദേശാഭിമാനിയുടെ വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ വെച്ച് ദേശാഭിമാനി പുരസ്കാരം ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ലഭിക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു പുരസ്കാരമാണ് ലഭിക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം സിനിമയുടെ ബ്രാൻഡ് അംബാസഡർ ആണെന്ന് പ്രഖ്യാപിക്കുന്നു. അതും നല്ല കാര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാൾക്ക് ജാതി വിവേചനവും സ്ത്രീ വിരുദ്ധതയും ഒക്കെ കാണിക്കാമോ എന്നൊരു ചോദ്യം കൂടെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. അവിടെ ഞാൻ പുറത്തായതാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കുറെ കൂടെ വൈകാരികമായി ബാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുട്ടികളോട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവമായി അന്വേഷിക്കണം. അത് കോളേജ് തലത്തിൽ മാത്രമല്ല, LKG മുതൽ നമ്മുടെ ഉന്നത പഠനങ്ങൾ നടക്കുന്ന ഏരിയകൾ വരെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാണാം ഒട്ടേറെ വൃത്തികേടുകൾ. ഇപ്പോൾ SC ST അല്ലെങ്കിൽ ഗ്രാൻഡിന് അർഹമായിട്ടുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അത് മാധ്യമപ്രവർത്തകർ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. അത് കേവലം കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാത്രം പ്രശ്നമല്ല, എല്ലാ സ്ഥലത്തെയും പ്രശ്നമാണ്. ഇനി കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ, അതായത് സംവരണം അട്ടിമറിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ചെയ്തിട്ട് അവരെയാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ നേതാക്കന്മാരൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുന്നത്. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന ഒരു സമയത്ത് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നിയമപരമായും അല്ലാതെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നു കരുതിയിരുന്നെങ്കിൽ അവിടെ നമുക്ക് പ്രതീക്ഷ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ സ്ഥാപനത്തിൽ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സ്ത്രീകൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ആ സ്ത്രീകൾ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അവരിന്ന് ഇങ്ങോട്ട് വരാനിരുന്നതാണ്, അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യം പലതുണ്ടെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൂടെയുണ്ട്. അവർ ഒരുപാട് പേടിക്കുന്നുണ്ട്, അവരുടെ പേരിൽ തിരിച്ച് വേറെ കേസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് ഒരു സ്ഥാപനം അവിടുത്തെ തൊഴിലാളികളോടും വിദ്യാർത്ഥികളോടും ചെയ്യുന്ന ക്രൂരതകൾ ഒട്ടനവധിയാണ്. അപ്പം ഇതിനെതിരെ നമ്മൾ മിണ്ടിപ്പോകുന്നത്
മിണ്ടേണ്ട ആവശ്യകത എന്ന് പറയുന്നത് നാളെ നമ്മൾക്ക് എല്ലാവർക്കും, നമ്മളെല്ലാം തൊഴിൽ ചെയ്യുന്ന മനുഷ്യരാണ്, നമ്മളെയൊക്കെ അടുത്തേക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി വരികയും നമ്മുടെ മേലധികാരികൾ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നവർ വിജയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച വരും. നമ്മുടെ അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെടും. അതെല്ലായിടത്തും സംഭവിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ. അപ്പം ഇവിടെ തോക്കാൻ പാടില്ല. ഈ സമരം വിജയിക്കേണ്ടത് എല്ലാ മലയാളികളുടെയും ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരുടെയും ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ വലിയ ശ്രദ്ധ കിട്ടാത്തത്, ഇപ്പോഴും ഈ സമരത്തെക്കുറിച്ച് ഒരു പൊതുജനത്തിന് വലിയ ധാരണയില്ല അവിടെ അങ്ങനെ സമരം നടക്കുന്നുണ്ടെന്നുള്ളത്. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ സ്ത്രീവിരുദ്ധതയോടെയും അല്ലെങ്കിൽ തൊഴിലാളികളെ മോശമായി പറഞ്ഞതിലൂടെയൊക്കെ കിട്ടിയ ആയിരിക്കാം ചിലപ്പോൾ ഈ സമരത്തിന് കുറെ കൂടെ മനുഷ്യരിലേക്ക് ഈ സമരം എത്തിയത്. അതില്ലായിരുന്നെങ്കിലും ഒട്ടും അറിയില്ല. അപ്പം ഈ ജാതീയത എന്നുള്ളത് എപ്പോഴും മനുഷ്യർക്കുള്ളിൽ, ഒരു മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് എപ്പോഴും അതിനൊരു കപട മുഖമുണ്ട്. എനിക്ക് ജാതിയില്ല, ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് പറയുകയും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായ ജാതി ഉപയോഗിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഇപ്പോൾ മാട്രിമോണി എടുത്ത് നോക്കിയാൽ എസ് സി എസ് ടി ഇന്ന് ഒഴികെയെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന മാനസികാവസ്ഥ 2023 അത്തരം മനുഷ്യർ ആണ് നമുക്ക് ചുറ്റും കൂടുതലുള്ളത് എന്നുള്ളത്, എന്നിട്ട് നമുക്ക് ജാതി ഇല്ല എന്നും പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പോൾ ഈ ഇങ്ങനൊരു ജാതിയുമായി വിഷയം ആയിപ്പോയി. ഈ ഇതേ വിഷയം ഉന്നയിക്കുന്നത് കുറച്ച് പ്രമുഖ എന്തെങ്കിലും ജാതിയായിരുന്നെങ്കിലും ഗവൺമെൻറ് കൃത്യമായി ഇടപെട്ടേനെ. നമ്മൾ അതിന് മുന്നേ കണ്ടിട്ടുണ്ട് അല്ലേ, പഴയയിടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ പാലായിലെ ബിഷപ്പിൻ്റെ ഹൗസിലേക്ക് പോകേണ്ട സമയത്ത് അവിടെ കൃത്യമായി പോയി. അവിടെ ഒന്നും അല്ലായിരുന്നു പോകേണ്ടത്, പക്ഷെ അവിടെ പോകുന്ന എന്തിനാ, ഇവിടെ എന്തുകൊണ്ട് പോകാതിരിക്കുന്നു? ഇത് എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് പിന്നാലെ ഒരു ഒരു കുട്ടികൾ വരുന്നുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയായിരിക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പോകുന്നത്? അത് ഇടതുപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഭരണകൂടം നിശബ്ദമായിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട ഈ അനീതികൾ ചെയ്യുന്ന മനുഷ്യരെ പുകഴ്ത്തുന്നത് പേടിയോടെ കാണാൻ പറ്റുന്നുള്ളൂ. അവരെ പുകഴ്ത്തിക്കോട്ടെ, ശ്രീജ പറഞ്ഞല്ലോ അവർക്കൊക്കെ പുകഴ്ത്തലിന് അർഹരായ മനുഷ്യരാണ്. അതുപോലെ വലിയ ഫിലിം മേക്കറാണ്. ഞാൻ